ശരിയുടെ പക്ഷത്താണെങ്കിൽ പോരാട്ടമാകാമെന്നാണ് ഭഗവത്ഗീത നൽകുന്ന സന്ദേശമെന്ന് ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭഗവത്. പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ മുന്നോട്ട് പോകണമെന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഗീതോപദേശത്തിന്റെ ജീവിച്ചിരുന്ന മാതൃകയായിരുന്നു പി പരമേശ്വരൻ എന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച പി പരമേശ്വരൻ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു മോഹൻ ഭഗവത്. ശരിയുടെ പക്ഷത്താണെങ്കിൽ പോരാട്ടമാകാമെന്നും പ്രതിസന്ധികളിൽ പതറാതെ മുന്നോട്ട് പോകണമെന്നുമുള്ള സന്ദേശമാണ് ഭഗവത്ഗീത നൽകുന്നതെന്ന് ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭഗവത് പറഞ്ഞു. പി പരമേശ്വരന്റെ വേർപാടുണ്ടാക്കിയ വിടവ് നികത്താൻ നിരവധി പേർ മുന്നോട്ട് വരും. ആദർശശുദ്ധിയുള്ളതും സ്നേഹനിർഭരവുമായ ലളിത ജീവിതമാണ് പി പരമേശ്വരൻ നയിച്ചതെന്നും മോഹൻ ഭഗവത് പറഞ്ഞു. ഗീതോപദേശത്തിലെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിച്ച മഹത് വ്യക്തിയായിരുന്നു പി പരമേശ്വരൻ. തന്നെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആത്മീയതയാണ്. A living model of Gita Upadesha. Once I had an occasion to ask him, how can we talk in brief on Gita, Bhagavad Gita? He told me four or five things. First of all, Gita's first major message is don't run away. Don't try to avoid the problems, the difficult situation. Face them, go through them. പി പരമേശ്വരന്റെ മരണത്തിലൂടെ ഉണ്ടായ ശൂന്യത കർമ്മം കൊണ്ട് മറികടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘം അനുശ്വാസിക്കുന്ന തത്വങ്ങളും പ്രകൃതിയുടെ തത്വങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിച്ച കർമ്മയോഗിയായിരുന്നു പി പരമേശ്വരനെന്നും മോഹൻ ഭഗവത് അനുസ്മരിച്ചു. രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു പി പരമേശ്വരന്റേതെന്ന് പത്മഭൂഷൺ ശ്രീ എം പറഞ്ഞു. വിവിധ മഠാധിപതികൾ ഉൾപ്പെടെ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിലുള്ളവർ നമാമി പരമേശ്വരൻ എന്ന അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം.